കൊടകര ബിജെപി കുഴൽപ്പണ കവർച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി 10 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത് തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം തള്ളിയത് ഗോഗുലിന്റെ വിശദാംശങ്ങളുമായി ഗോഗുൽ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയും തള്ളിക്കളഞ്ഞത് സൗമ്യ പ്രധാനമായും 5 മുതൽ 15 വരെയുള്ള പ്രതികളാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഇവരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി തള്ളിയത് കാരണം ഈ ഒരു കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ പ്രതികൾക്ക് ജാമ്യാപേക്ഷ നൽകുന്നത് കേസിന് ദോഷകരമാകും എന്നുള്ളത് വസ്തുത നിലനിൽക്കുകയാണ് ഈ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് കാരണം ഈ കേസിൽ ഏകദേശം 3.5 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് ഇതിൽ ഏകദേശം 1.5 കോടി രൂപയോളം അന്വേഷണ സംഘം വീണ്ടെടുക്കുകയും ചെയ്തു അപ്പോൾ നിരവധി പ്രതികളെ പല ഘട്ടങ്ങളിലായി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം രണ്ട് കാര്യങ്ങൾ ഇനിയും ഈ കേസിൽ തെളിയാനുണ്ട് ഒന്ന് മറ്റ് ബാക്കിയുള്ള തുക ലഭിക്കേണ്ട അതുണ്ട് അതായത് ഈ 1.5 കോടിയോളം 2 കോടിയോളം രൂപ ഇനിയും വീണ്ടെടുക്കേണ്ടതുണ്ട് ഇത് പ്രതികൾ ചിലവാക്കി തീർത്തു എന്നുള്ളതാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത് ഇത് എവിടെയെല്ലാം ചിലവാക്കി അതിന്റെ രേഖകളും ശേഖരിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ ആ പ്രതികളെ ജാമ്യം നൽകുകയാണെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള ഒരു സാഹചര്യം അന്വേഷണ സംഘത്തിന് ഇല്ലാതെയാകും അത് നഷ്ടപ്പെടും എന്നുള്ള കാര്യമാണ് അന്വേഷണ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ ഇനിയും ആർക്കെങ്കിലും ഭാഗമായിട്ടുണ്ടോ എന്നുള്ളതും ഈ പണം ഒളിപ്പിക്കുന്നതിന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അതിനെയും ഈ ജാമ്യം നൽകുന്നത് ദോഷകരമാകും എന്നുള്ളത് പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളുടെ 10 പ്രതികളുടെയും ജാമ്യാപേക്ഷ തൃശൂർ ജില്ലാ കോടതി തള്ളിയത് സൗമ്യ ശരി വളരെ വ്യക്തമാണ് ഗോകുലാണ് തൃശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.